ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫ്സാനാസ് വേൾഡ്. ഇന്ന് ഒരു സ്പെഷ്യൽ കേക്ക് എന്ന് പറഞ്ഞാൽ 8 പണി കിട്ടി നിൽക്കണം നിൽപ്പാണേ. ഈ ഒരു ചിറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അത് ഒരു പണി കിട്ടിയ കേക്കാണെന്നുള്ളത്? ഞാൻ പോലും മനസ്സിലാക്കിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. കാരണം അത്രയും പെർഫെക്റ്റായിട്ട് അത്രയും നീറ്റായിട്ട് ചെയ്തു കൊടുത്തൊരു കേക്കായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിൻ്റെ ഫീഡ്ബാക്ക് വന്നപ്പോൾ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കേക്കിന് മുറിക്കാൻ കിട്ടിയില്ല, ഒരു ഭയങ്കരമായിട്ട് വെറ്റ്നസ് സംഭവിച്ചു കേക്ക്. എന്ന് വെച്ചാൽ ക്രീം ലൂസായിട്ടാണ് കിട്ടിയത്, ക്രീം ഇത് സെറ്റാവാത്ത കേക്ക് പോലെ ആയി എന്നൊക്കെയുള്ളൊരു അത്രയും പ്രതീക്ഷയിൽ നമ്മൾ ചെയ്ത് കൊടുത്തൊരു കേക്കാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, അപ്പോൾ എന്താണ് സംഭവിച്ചത് എനിക്ക് പോലും അറിഞ്ഞില്ല. ഞാൻ പിറ്റേ ദിവസം, കാരണം നമ്മൾ ഫ്ലാഷ് ബാക്ക് അടിക്കുമല്ലോ, എന്ത് എങ്ങനെ ഞാൻ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അതിൻ്റെ റീസൺ കിട്ടിയത്. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാമെന്ന് കരുതിയാണ്. അപ്പോൾ വഴിയെ പറഞ്ഞുതരാം കേട്ടോ, നമുക്ക് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും വെറും സക്സസ്ഫുൾ ആയിട്ടുള്ള കേക്കുകൾ മാത്രമല്ല, അതേപോലെ ഫ്ലോപ്പ് കേക്കുകളും കൂടെ ഇട്ടാൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിലും നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ അവിടെ അത് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 3 kg കേക്കാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 12 എഗ്ഗ് എടുക്കണ പകരം ഞാൻ 1 egg കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 egg 2 egg കുറച്ചെടുത്തിട്ടുണ്ട്. 2.5 kg ബാറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ അടിക്കുന്നത്. അതായത് ഒരു 10 eggs അതുപോലെ തന്നെ 2.5 cup പഞ്ചസാരയും, ഒരു 3/4 cup വെച്ച് എടുക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു 3/4 cup പിന്നെ 1/2 cup കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പഞ്ചസാരമൊക്കെ ബീറ്റ് ചെയ്ത് വല്ലേസൻസ് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് അടുക്കി ഇട്ടിട്ടുണ്ട്. ആ നേരം ഒരു 2.5 cup മൈദയും അതുപോലെ തന്നെ ഒരു 1/2 cup ബേക്കിംഗ് സോഡയും 2 teaspoon ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് സീവ് ചെയ്ത് വെച്ചു. ഇതേ നമ്മളെ ഡോ ഫ്ലഫി ആയി വന്നപ്പോൾ ഞാനിത് 1/2 cup ഓയിൽ കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാം, എല്ലാവരും ഈ ഒരു പ്രൊസീജിയറിൽ തന്നെയാണ് വാനില സ്പഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ബൾക്കായി ചെയ്യുമ്പോൾ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 3 kg ബാറ്റർ അടിക്കുമ്പോൾ നമ്മൾ 12 eggs എടുത്ത് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് കൂടിപ്പോകും, പ്രത്യേകിച്ച് സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ സ്ക്വയർ കേക്ക് ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് വെച്ചാൽ ഒരുപാട് ക്രീം കയറിപ്പോവും, അതുകൊണ്ടാണ് ഫില്ലിങ്ങും ക്രീമും ഒരുപാട് വേണ്ടി വരും സ്ക്വയർ കേക്കിന്, റൗണ്ട് കേക്കിനെ സംബന്ധിച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഏത് കേക്കാണെങ്കിലും ഒരു 1 kg 1.5 kg ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 1.5 kg ചെയ്യുമ്പോൾ 2 kg അടുക്ക വരാറുണ്ട് ഹോം മെയ്ഡ് കേക്ക്സുകൾ നമുക്ക് ആ ഒരു അളവിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കൊരു തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ പിന്നെ നമ്മൾ കുറക്കാറില്ല, വെയിറ്റ് കറക്റ്റാക്കിയിട്ടൊന്നും അങ്ങനെ നോക്കാറില്ല. ആ ഒരു മെഷറിൽ തന്നെ ചെയ്യും, അത് കൂടിയാൽ കൂടി അത്ര തന്നെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട്, പക്ഷേ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഒരു 3-5 kg ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ മിക്സിങ് മധുരം ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സംഭവങ്ങൾ പക്ക പെർഫെക്റ്റ് ആയോ എന്നൊക്കെ. ഇപ്പോൾ ഈ ടേസ്റ്റിങ്ങിലാണ് നമ്മൾ ചിലപ്പോൾ കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ ഇടാൻ മറന്നോ എന്നുള്ളതൊക്കെ നമ്മൾ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഏത് ബാറ്റർ ചെയ്യുമ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതേ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവൺ പ്രീഹീറ്റും ചെയ്യാൻ 10 minutes പ്രീഹീറ്റും ചെയ്യാനിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, 160 degrees അപ്പ് ആൻഡ് ഡൗൺ കോയിലിൽ വീണ്ടും ബേക്ക് ചെയ്യാൻ വെച്ചു. അപ്പോൾ ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഞാൻ ആദ്യം വെച്ചത് ഫ്ലാറ്റ് ആയിട്ടുള്ള കേക്കാണല്ലോ. അപ്പോൾ അതേ 35 minutes ഞാൻ ആദ്യം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 35-40 minutes. അപ്പോൾ അത് കഴിഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട് ഇതേ ഇത്ര ടൈമായിട്ടുണ്ട്. അപ്പോൾ അത് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്, ബേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് പറയാം, ഈ കേക്ക് തലേ ദിവസം ഞാൻ സെറ്റാക്കി വെക്കുകയാണ്, പിറ്റേ ദിവസം കൊടുക്കാനുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് കേക്കിന് ഒരു പ്രശ്നമില്ല, അതേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ബേക്കാക്കിയിട്ടുള്ളത് 14 inches നമ്മളെ ടിന്നിലാണ്, സ്ക്വയർ ടിന്നാണ്. അപ്പോൾ
മൂന്ന് കിലോൻ്റെ 2.5 കിലോ ബാറ്ററാണ് ഞാൻ ഈ ഒരു കേക്കിൽ ടീനിൽ ഒഴിച്ചിട്ടുള്ളത്. കണ്ട കേക്ക് നല്ല ഫ്ലാറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഫ്ലാറ്റായിട്ട് ചെയ്യാനാണ് നമ്മുടെ കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ലെയർ മതി, കേക്കൊന്ന് സൈസ് വലുപ്പ പീസ് കൂടുതൽ കിട്ടാനുള്ള ഒരിതാണ്. അപ്പോൾ 5 കിലോൻ്റെ കേക്ക് ബോർഡിൽ ഞാൻ ഈ ഒരു 14 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് നമ്മൾ റെസിപ്പി പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കേക്ക് നടുക്കൊന്താനോ ക്രാക്ക് വീഴാനോ താവാനോ ഒന്നും നിന്നിട്ടില്ല. നല്ല ഫ്ലാറ്റായിട്ട് തന്നെ കറക്റ്റ് ബേക്കിങ്ങിൽ നമ്മളെ കേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി കേക്കൊക്കെ ചൂടാറിയതിന് ശേഷമാണ് ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ ഇതേ കേക്ക് കൂടെ സെറ്റായി, ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഒരു സെൻറ്റർ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ. ഇത് മൂന്നാക്കണില്ല, കാരണം ഇത് ഫ്ലാറ്റായിട്ട് നമ്മൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നല്ല ഫ്ലാറ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ സൈഡും നമ്മുടെ കാൽ ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങനെ സെൻറ്ററിൽ നിന്ന് സ്ട്രെയിറ്റ് ആക്കി പിടിച്ചുകൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലെവൽ ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും വലിയ കേക്കൊക്കെ നമുക്ക് ചെറിയൊരു ത്രെഡ് വെച്ച് കട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു കട്ടിങ് പഠിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഒരു വലിയ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബേസ് കയ്യിലുണ്ടാവണം നല്ലതാണ്. അപ്പോൾ ഫോർ സൈഡും ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് അങ്ങനെ ലൈനിട്ട് കൊടുത്ത് കൊടുത്ത് മെല്ലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലെവൽ ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഇതേ നമ്മുടെ സിറപ്പ്, ഷുഗർ സിറപ്പ് ചെയ്യുന്നുണ്ട്. നല്ല ഓവറായിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, കറക്റ്റായിട്ട് തന്നെയാണ് എല്ലാ ഭാഗവും നനയാനുള്ള രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒന്നല്ല നമുക്ക് സംഭവിച്ചത്. എവിടെയാണ് സംഭവിച്ചത്? ഇതൊക്കെ നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലാഷ് ബാക്ക് അടിച്ച് ഇങ്ങനെ നോക്കുമല്ലോ എന്താണ് സംഭവിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുമല്ലോ ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇവിടെ ഒരു ഫ്ലോപ്പിൻ്റെ മനസ്സിൽ വരുന്നില്ല. പിന്നെ എന്ത് പറ്റി ഇങ്ങനെ ഫുൾ 2 ദിവസം തലവേദന കയറ്റാം സത്യം പറഞ്ഞാൽ. അപ്പോൾ കുറേ ടെൻഷൻ. അങ്ങനെ നമുക്കൊരു നല്ലത് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വീണ്ടും കുറച്ചൊരു മോട്ടിവേഷനാണ്, ആ നെക്സ്റ്റ് ടൈം അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അതിനെക്കാട്ട് നന്നായി ചെയ്യണം എന്നുള്ള തോന്നൽ. ഇതേ കേൾക്കുമ്പോൾ നമുക്ക് 2 ദിവസത്തിന് ഭയങ്കര ഡള്ളായിരിക്കും. പിന്നെ നമുക്ക് നമ്മൾ തന്നെ നമ്മൾ മനസ്സിനെ സമാധാനിപ്പിച്ച് വീണ്ടും നന്നായിട്ട് ബെറ്ററായിട്ട് അവർക്ക് വീണ്ടും ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കും. അത് അവരുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യാറുള്ളൂ. അന്നേരം ആ തലവേദന ഒന്ന് മാറുള്ളൂ നമുക്ക്, അല്ലേ? അങ്ങനെയൊക്കെ പലരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, അങ്ങനെ അനുഭവപ്പെട്ടവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ കണ്ടല്ലോ നമ്മളെ ക്രീം നല്ല സ്റ്റിഫാണ്, ഒന്നിലൊരു കുറവ് വരുത്താതെ സ്ട്രോബെറി ക്രഷൊക്കെ ഇട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്ത ഒരു സംഭവത്തിൻ്റെ മുകളിൽ എങ്ങനെ ക്രീം ലൂസ് ആവണോ എന്നാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ സംഭവിച്ചത് എവിടെയെന്ന് ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെ, നമ്മളുടെ ക്രീമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു, ചോക്ലേറ്റ് സ്ട്രോബെറി ക്രഷൊക്കെ നന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ചോക്ലേറ്റൊക്കെ ഉള്ളിൽ നന്നായിട്ട് ഇട്ട് ഇതേപോലെ സെക്കൻഡ് ലെയറും ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മറിച്ചിടുന്നുണ്ട്. കാരണം ആ ഭാഗത്ത് നിന്ന് പെട്ടെന്നുണ്ട് സിറപ്പ് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഓവറായിട്ട് ക്രീം ആ സിറപ്പ് അവിടെ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടെ ഒന്ന് നനച്ച് കൊടുത്തിട്ട് മേലുള്ള അത് പാത്രമൊന്നും കളർ മാറിയിട്ടില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്നുണ്ട് മെല്ലെ അതിന് മേലെ നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തു. അപ്പോൾ ഇത് തലേദിവസമാണ് ഞാൻ ചെയ്യണത് കേട്ടോ. തലേദിവസം ഒരുപാട് കേക്കുകൾ ഉണ്ടായിരുന്നു അന്ന് എനിക്ക്. അപ്പോൾ നമുക്ക് ഓരോ കേക്കും ഇന്ന ടൈമിൽ നിന്നുള്ള കണ്ണിഞ്ഞ് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ 1 മണി 1.5 മണി എന്നുള്ള ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് പിറ്റേ ദിവസം ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു സമയത്ത് നമുക്ക് കട്ട് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, ഒപ്പാക്കുക എന്നുള്ള ഒരു കണ്ണിങ്ങിലായിരുന്നു തോന്നുന്നു ആ ടൈമിൽ എന്നോട് പറഞ്ഞത്. പക്ഷേ ഞാനിതെല്ലാം ക്രം കോട്ട് ചെയ്ത് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഏത് കേക്കും ഞാൻ ചെയ്യുമ്പോൾ ക്രം കോട്ട് ചെയ്ത് വെക്കും, ടേസ്റ്റ് അങ്ങനെയല്ലേ നീ വെച്ചിട്ട് പിറ്റേ ദിവസത്തിന് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പം അത്രയും കൂടെ ഞാൻ നോക്കിയിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച സാധനമായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നേരത്തെ എണീച്ചിട്ട് ഫസ്റ്റ് തന്നെ ഈ കേക്കിനൊന്ന് ഫിനിഷിങ് ചെയ്തവിടെ വെക്കുക, പിന്നെ ഡെക്കറേഷനൊക്കെ പിന്നെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇരുന്ന കേക്കാണ്. പക്ഷെ വേറെ കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിങ്ങിൽ ഒരു ചേഞ്ച് അവർക്കും വരാൻ പാടില്ല, എല്ലാം പറഞ്ഞ ടൈമിൽ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ആ ഒരു കണ്ണിങ്ങിലാണ് എല്ലാവരും ഞാൻ ചെയ്യുക. അങ്ങനെ ഇതേ ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞ് ഒരുവിധം ക്രം കോട്ട് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വച്ചു. അപ്പോൾ ഒരു കാണുമ്പോൾ ഇപ്പോൾ 4 കിലോ കേക്കിൻ്റെ ലുക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാളെ പിറ്റേ ദിവസം നേരത്തെ എണീച്ച് ഒരു ഗ്ലാസ് ചായ ഒക്കെ ഉണ്ടാക്കി ഐശ്വര്യമായിട്ട് തുടങ്ങിയ കേക്കായിരുന്നു. ഈ സമയത്താണ് അവർ വിളിക്കുന്നത് 9 മണിക്ക് മേടിക്കാൻ വരട്ടേ എന്ന് ചോദിച്ചിട്ട്.
അവർക്ക് നേരത്തെ വേണം, അല്ലെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അയ്യോ ഇത്ര പെട്ടെന്നോ, അത് സെറ്റായിട്ട് കിട്ടണ്ടേ, അപ്പോൾ തലേന്ന് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് താത്ത അപ്പോൾ എന്തായി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന് തലേന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്കൊട്ടി വെച്ചിട്ടുണ്ട്, ഫിനിഷിങ് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നാൽ വേഗം നോക്ക് താത്ത എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ വേഗം നോക്കാട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കടപ്പിച്ചുകൊണ്ടിരിക്കാം. പിന്നെ എന്താ പറയുക, അതിനിടയിൽ കുറച്ച് നമ്മൾ മറ്റുള്ള കേക്കുകൾ 10 മണിക്കൂടുക്കാളുള്ള കേക്ക് ഉണ്ടാവും, 10:30 എന്ന് പറഞ്ഞ കേക്ക് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഓരോ ടൈമിങ് നമ്മൾ ജസ്റ്റ് പേര് എഴുതാൻ മാത്രമാക്കി വെച്ചിട്ടുണ്ടാവും ആ സമയത്തിനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചോറയച്ച് 2-3 കേക്കുകൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്കുകളുണ്ട്, നേരത്തെ കൊടുക്കേണ്ട കേക്കുകളുണ്ട്. ഒക്കെ ചില സമയത്തൊക്കെ ഒരേ ടൈമിൽ ഡെലിവറികളുടെ ടൈമുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് വേണമെന്ന് പറയും ചെയ്ത് അങ്ങനെ ശരി 11 മണിക്ക് മേടിക്കാൻ വരാം. ഇവന് ഒരു മണിക്ക് എന്ന് പറഞ്ഞാൽ കേക്ക് 9 മണിക്കും 10 മണിക്കും ഒന്നും കിട്ടില്ല, ഒരു 11 മണി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി 11 മണിക്ക് മേടിക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോണ്ട് പറഞ്ഞു വെച്ച് കുറച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബൈക്കൊരാൾ മേടിക്കാൻ വന്നു. അത് അന്നോടുകൂടെ എൻ്റെ കൈയും കാലൊക്കെ തളർന്നു തുടങ്ങി. ഇതൊന്നും കഴിയാണ്ട് ആൾക്കാർ വന്ന് ഇപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മടക്കി പറഞ്ഞേച്ച് വേറെ വരുമ്പോൾ ഞാൻ ഒരു ഡെലിവറി ചാർജ് നമ്മളോട് കൊടുക്കാൻ പറയുമോ എന്നൊക്കെ ആകെ ടെൻഷനായി എനിക്ക്. അവർ വന്ന് മടക്കണ്ടേ, തൊട്ടടുത്താണെങ്കിലും കൂടെ അവർ വേറെ വണ്ടിയെ വിളിച്ച് വരണേ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓട്ടോ കിട്ടണ്ടായിരുന്നു. ഓട്ടോയിലാണ് വന്നത് ഫസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി ഇത് നടന്നുകൊണ്ടിരിക്കണുള്ളൂ, ഒന്ന് പറഞ്ഞ ടൈമിന് ഒരു 11 മണിക്ക് തന്നെ വായോ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ ചെയ്ത് ഈ ക്രീം ഇപ്പോൾ അതെ കുറച്ച് നേരം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോ വെക്കുന്ന ഈ ഒരു ടൈമും മാത്രമേ ആ ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുള്ളൂ ആ കേക്ക് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഫ്ലാഷ് ബാക്കിലൂടെ എടുത്ത സംഭവമായിരുന്നു. അപ്പോൾ അതേ ഫോട്ടോ വെക്കുകയാണ്. അപ്പോൾ അവർക്ക് മോൾക്കാണെങ്കിൽ ഫോട്ടോ കേക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ചാർജും ആകുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് അത്രയും ബഡ്ജറ്റിലേക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു പണി മോളെ ഫോട്ടോ അയച്ചായോ, ഞാൻ ആ ഫോട്ടോ ശരിക്കും ഷോപ്പിൽ നിന്ന് ഫോട്ടോ കറക്റ്റ് ഫോട്ടോ തന്നെ എടുത്തിട്ട് ഇതേപോലെയൊക്കെ ചെയ്തിട്ട് ഞാൻ വെച്ചുതരാം, എന്തായാലും ഫോട്ടോ കണ്ടാൽ പോരെ, ഫോട്ടോ കഴിക്കണം എന്ന് നിർബന്ധമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മതിയെന്ന് അങ്ങനെ മതി മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. അപ്പോൾ അതേ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഞാൻ ഇങ്ങനെ ഒരു ജെല്ല് അതായത് നമ്മളെ ന്യൂട്രൽ ജെല്ല് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ കേക്കിൽ ഇത് വെച്ചാലും വീണ്ടും നമുക്ക് വേണമെങ്കിൽ അത് ഫോട്ടോക്ക് ബാധിക്കില്ല, നമ്മൾ നല്ല എടുത്തിട്ട് ബാക്ക് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് വീണ്ടും ആൽബത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കാം, വീണ്ടും നമുക്ക് കാണാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു 10-40 to 50 രൂപ വരുന്നുണ്ട്, ചില ഷോപ്പുകളിൽ 50 ഉണ്ട്, ചില ഷോപ്പുകളിൽ 40, അങ്ങനെയൊക്കെ ഉള്ളൂ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ആ ഒരു എക്സ്പെൻസിൽ തന്നെ നമുക്ക് ആ ഫോട്ടോ കിട്ടും ചെയ്യും, എന്നാൽ ഫോട്ടോ വെച്ചിന്നുമായി. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതൊക്കെ നമ്മളെ നോസിൽസാണ് ഞാൻ എടുത്തു വെച്ചതാണ്. പല ഡെക്കറേഷൻ മൈൻഡിലൊക്കെ വന്നു പോയി, പക്ഷേ പെട്ടെന്നായപ്പോൾ ചെയ്ത ഡെക്കറേഷൻ ഇങ്ങനെയായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ല വൃത്തിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഫ്ലവേഴ്സൊക്കെ വെക്കണം, നല്ല ഭംഗിയായിട്ട് സൈഡുകൾക്ക് ഒരുപാട് ഫ്ലവേഴ്സ് വെക്കണം എന്നൊക്കെ ഞാൻ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഒരു ഹാഷ് കളറിൽ സൈഡ് ബോർഡർ കൊടുക്കാനാണ്. അപ്പോൾ സൈഡിൽ അതേ നമ്മൾ ഡോൾ കേക്കൊക്കെ ഡെക്കറേഷൻ ചെയ്യണ ഒരു നോസിലായിരുന്നു അത് കേട്ടോ, ഒരു സൈഡിൽ ലൈനായിട്ടുള്ള. അപ്പോൾ നമ്മൾ ക്രീം കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ്, ഒരു പ്രശ്നവുമില്ല. ഒരു ബ്ലാക്ക് ജെൽ കളറ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഹാഷ് കളറ് കിട്ടും. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ കൂടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബാഗിൽ ക്രീം ഇട്ടിട്ട് ഈ ബോർഡർ വരക്കുകയാണ്. അപ്പോൾ ഈ ബോർഡറിന് ഈ ഒരു നോസിൽ വെച്ച് നമുക്ക് പല ഡിസൈനും ചെയ്യാൻ പറ്റും കേട്ടോ, നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോൾ കേക്കൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു നോസിലാണ്. അതുപോലെ ഇതുപോലെ ഞാൻ കാണിച്ചുതരാം കണ്ടോ, കൈയിൻ്റെ ഓരോ മൂവ്മെൻറ്റിനനുസരിച്ച് ആ ഡിസൈൻ ഇങ്ങനെ മാറിപ്പോകും കണ്ടോ. അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ, ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ. അങ്ങനെ പല മോഡലും നമുക്ക് ഈ ഒരു നോസിലിനെ നമുക്ക് ബോർഡർ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലെ വീണ്ടും ഞാൻ ബാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്തത്. ഓരോ നോസിലിനെ കുറിച്ചിട്ട് പുതിയതായിട്ടുള്ള ഒരു അറിവുകൾ ഓരോരുത്തർക്കും വലിയ അറിവ് തന്നെയാണല്ലോ. അപ്പോൾ അതെ, നമ്മളെ ഒരു ക്രീം കണ്ടില്ലേ, നമ്മൾ സൈഡ് ബോർഡിൻ്റെ സൈഡ് കണ്ടില്ലേ, ഒരു വാട്ടർ കൂടുതലായിട്ട് വരികയോ അങ്ങനത്തെ ഒരു തലേന്ന് ക്രംകോട്ടിൽ നിന്ന് ഇരിക്കണതല്ലേ, പക്ഷേ സൈഡിൽ കൂടെ ഇറങ്ങി വരികയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റായിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ക്രീമൊക്കെ നല്ല ഭംഗിയിൽ സൈഡിൽ ബോർഡർ കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ, നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണ്.
അപ്പം ഫാസ്റ്റായിട്ട് അവരിപ്പോൾ വരും, പോയിട്ട് ഇന്നാ വിടുക വേറെ വിടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ടെൻഷനും വന്ന് മടങ്ങിയ ടെൻഷനും എല്ലാം കൂടെ ഒരു കഥയായിരുന്നു. അപ്പം അതേ ഈ ഒരു നോസിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോർഡർ കൊടുക്കുകയാണ്. വലിയ കേക്കല്ലേ, അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ താഴെ ഹാഷും പിന്നെ മേലെ വൈറ്റും കൂടെ വരുമ്പോൾ ഭംഗി ഉണ്ടാവും എന്ന് കരുതി ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡായിട്ട് ഇങ്ങനെ തിരിപ്പിച്ച് ഇങ്ങനെ ഒരു ഒരു നമ്മൾ കൈയിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഒരു നോസിൽ വെച്ച് തന്നെ ഒരുപാട് ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കൈയിൻ്റെ ഒരു മൂവ്മെൻറ്റിന് അനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഇതും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോട്ടോ വെച്ചതിന് ശേഷം ബാക്കി ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ അതെ അധികം കറക്റ്റ് സെൻറ്റർ അല്ല, ഒന്ന് മേലക്കാക്കിയിട്ട് ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഫോട്ടോ പ്രിൻ്റ് കേക്ക്, ഫോട്ടോ പ്രിൻ്റ് ഇല്ലെങ്കിലും ഫോട്ടോ വെച്ചൊരു കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ മോളുടെ ആഗ്രഹം പോലെ തന്നെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ സൈസ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരക്കണം. അപ്പോൾ അതിനൊരു വെറൈറ്റിക്ക് വേണ്ടി സെൻറ്ററിൽ വൈറ്റും അതുപോലെ ചുറ്റും ഹാഷ് കളറാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ട് കണ്ട് N44 അതുപോലെ തന്നെ N11 എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് നോസിലാണ്. 11 കുറച്ച് വലുപ്പുണ്ട്, 44 അറിയാലോ ചെറുതാണ്. അപ്പോൾ ഒരു വളഞ്ഞ ടൈപ്പുള്ള ഒരു നോസിൽ ഇപ്പോൾ കാണിച്ചു തന്നല്ല ഞാൻ. അപ്പോൾ ആ ഒരു നോസിൽ വെച്ചിട്ടാണ്, രണ്ട് നോസിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 3 മാസം മുന്നെങ്ങാനും എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടി മെച്ചോർഡായിട്ട്, അതായത് വലിയ കുട്ടിയായതിൻ്റെ ഒരു കേക്കായിരുന്നു അത്. 13 വയസ്സ് ആയി വലിയ കുട്ടിയായതിൻ്റെ ഒരു കേക്കാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഒരു സന്തോഷത്തിലും ഞാൻ ചെയ്ത് നമുക്കിങ്ങനെ ഒരു കേക്ക് ചെയ്യാം, നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ പ്രിൻ്റ് ഇല്ലാതെ എങ്ങനെ കേക്ക് ചെയ്യാമെന്നുള്ളതിനൊക്കെ കാണിച്ചു കൊടുക്കാം. ആ സന്തോഷത്തിലും കൂടെ ആയിരുന്നു അവരും, നല്ല സന്തോഷത്തിലാണ്, എൻ്റെ കേക്ക് വീഡിയോയിൽ വരുമല്ലോ എന്നൊക്കെ ഉള്ള സന്തോഷത്തിലാണ് അവരും. പക്ഷേ ഈ ഒരു ഫീഡ്ബാക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഫുള്ള് സന്തോഷം പോയിട്ടാ സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് വേണം വേണ്ടതെന്ന് കുറേ പ്രാവശ്യം ആലോചിച്ചു. പക്ഷേ ഇതിൻ്റെ സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്തായാലും ഇടാമെന്ന് കരുതിയതായിരുന്നു. കാരണം ഇതേപോലെ നമ്മൾ ഫുൾ സെറ്റ് ഉറപ്പിലാണ് ഈ കേക്ക് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുള്ളത്, ഒരു പ്രശ്നം കേക്കിനില്ല. അപ്പോൾ ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, നല്ല റിസൾട്ടും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എന്ത്, ഇപ്പോൾ നമ്മളെല്ലാം തികഞ്ഞവരല്ലല്ലോ. കാരണം നമ്മളും ഇനിയും പഠിക്കാൻ ഇഷ്ടം പോലെ കിടക്കുകയാണല്ലോ. നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും എത്ര പഠിച്ചാലും ഓരോ ഫ്ലോപ്പുകൾ വരുമ്പോഴാണ് നമ്മൾ വലിയ വലിയ പാഠങ്ങൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഇതും അതുപോലെ ഒരു അറിവ് തന്നൊരു സംഭവം തന്നെയാണ്. കണ്ടില്ലേ നമ്മളെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഒരു പെർഫെക്ഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റിഫ്നെസ് കണ്ടാൽ അറിയാലോ അത് ക്രീം ഒരിച്ച ക്രീമാണോ എങ്ങനെയാണ്, ഇപ്പോൾ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമാണോ എന്നൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്തു കൊടുത്തൊരു കേക്കായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്കും അതുപോലെ ഒരു ഉപകാരം ആയിക്കോട്ടെ, കാര്യം നാളെ ഇതുപോലെയൊക്കെ നിങ്ങൾക്കും സംഭവിക്കാം. അപ്പോൾ ആയിക്കോട്ടെ എന്ന് കേട്ടിട്ട് ഞാൻ കുറേ ദിവസമായി കിട്ടണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ പിന്നെ കുറച്ച് ഡിലേ വന്നു, കുറച്ച് വീഡിയോസ് ഇടാനും പറ്റാണ്ടായി, സുഖമില്ലാണ്ടായി അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞ വാക്കല്ലേ എന്ന് കരുതി, നിങ്ങൾക്കും അതൊരു ഉപകാരം ആവുമല്ലോ എന്ന് കരുതിയിട്ടേ ഞാൻ വീഡിയോ ഇടാമെന്ന് കരുതിയത്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഞാനിപ്പോൾ ഫ്ലവേഴ്സൊക്കെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമേ വീഡിയോസിലൊക്കെ ഞാൻ ഇടാറുണ്ട്, കേക്ക് ഒരിക്കലും പുറത്ത് കൊടുന്ന് വെച്ച് ഫ്ലവർ വരക്കണ്ട, ഫ്ലവർ വരച്ച് വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് എടുത്ത് കൊടുന്ന് ഫ്ലവേഴ്സ് അതിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കേക്ക് മെൽറ്റ് ആവില്ല എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ തന്നെ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഹറിബറി സിറ്റുവേഷൻ വന്നപ്പോൾ ആ പറഞ്ഞതൊക്കെ ഞാൻ തന്നെ മറന്നുപോയി. ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് കഴിച്ച് വേഗം കൊടുക്കട്ടെ എന്നുള്ള ഒരു തോന്നലായിരുന്നു. പിന്നെ ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു ഡിസൈനൊന്നല്ല പിന്നെ വന്നതേമല്ല, കുറേ നോസിൽസൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ അവരെ വിളിയും ഇതൊക്കെ മാറിയപ്പോൾ എൻ്റെ ഡെക്കറേഷനൊക്കെ മാറ്റി ഞാൻ ഇങ്ങനെ ആക്കി, കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് ചെയ്ത് കൊടുത്തു. ഇതേപോലെ ചോക്ലേറ്റ്സൊക്കെ വെച്ചു സെറ്റാക്കി കൊടുത്തു. എന്നെങ്കിലും ഇനി ഞാൻ സാറ്റിസ്ഫൈ ആയിരുന്നു, ആ സന്തോഷത്തിലായിരുന്നു ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് ചിരിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത്. കാരണം നമുക്ക് വീഡിയോ ഇടണ്ടല്ലേ, തമ്മിൽ ഇടാലോ എന്നൊക്കെ കരുതിയിട്ട്. പക്ഷേ ആ ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഡിലേ ഇട്ടത്. പക്ഷേ എന്തായാലും ഇത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ഞാൻ വീണ്ടും കൂടുന്ന ഇട്ടു. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ല സ്റ്റിഫായിട്ടാണ് ഇതുവരെ നമ്മൾ കേക്ക് ഡെലിവറി ചെയ്തത്. പക്ഷേ ആ ഡെക്കറേഷൻ മുതൽ ഈ നിമിഷം വരെ ഞാൻ ആ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. അപ്പോൾ അത്രയും നേരം കേക്ക് പുറത്തിരുന്നതിൻ്റെ ഒരു സംഭവമാണ് കേക്ക് ക്രീം സ്റ്റിഫായില്ല. അവിടെ പോയിട്ട് അവരും ഫ്രിഡ്ജ് വെച്ചിട്ടില്ല, കുറച്ച് നേരം വെച്ചിട്ട് വേഗം കട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അത്രയും നേരം ഇരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്.
ഇങ്ങനെ കേക്ക് ഒരു പിടുത്തം വരാതെ ലൂസായിപ്പോയി എന്ന് പറയാൻ കാരണം. അപ്പോൾ ഓൾറെഡി അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ കേക്കിലേക്കും അതിൻ്റെ വെറ്റ്നസ് ഇറങ്ങും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇവിടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ഫ്ലോപ്പ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വിചാരിക്കുമോ ക്രീം ലൂസ് ഉണ്ട് എന്ന്. പക്ഷേ ക്രീമും ഇപ്പം നമ്മൾ ആ ഒരു ഡെക്കറേഷൻ മുതൽ എന്താ പറയുക, ഫിനിഷിങ് ഫ്രോസ്റ്റിങ് മുതൽ ലാസ്റ്റ് ഡെക്കറേഷൻ വരെ നമ്മൾ ഒരു ആ ഒരു എന്താ പറയുക, ഫോട്ടോ ഒട്ടിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ കേക്ക് ഫ്രിഡ്ജിൽ ഇരുന്നിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ കണ്ടല്ലോ, അതിനുശേഷം വെക്കേണ്ടി വന്നിട്ടില്ല. കാരണം അപ്പോൾ വേഗം വേഗം ഡിസൈൻ ചെയ്യായിരുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇതൊക്കെയാണ് നമ്മളുടെ ഫ്ലോപ്പ് ആയിട്ടുള്ള കഥകൾ. അപ്പോൾ ഇതുപോലെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനെയാണ് ഒരു ഇതൊരു വലിയൊരു കേക്കൊക്കെ ചെയ്യുമ്പോൾ ഡെക്കറേഷൻസ് നമ്മൾ ഇത് ഫ്ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇതുപോലെ കേക്കിലൊക്കെ എടുത്ത് വെക്കുക. അതൊക്കെ ഒരു പാടാണ് എല്ലാവർക്കും. അപ്പോൾ ഇൻഷാല്ലാ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഫ്രണ്ട്സ് പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ നമ്മളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരേണ്ടതാണ്. അപ്പോൾ ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് അഫ്സാന ഹസീഫ് വീണ്ടും വരും. അതുവരെ നല്ലൊരു സേഫ് ആയിട്ടിരിക്കുക. അസ്സലാമു അലൈക്കും, സ്റ്റേ ട്യൂൺ.